കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകൻ MV നികേഷ് കുമാറിനോട് തൃശൂരിലെ BJP സ്ഥാനാർത്ഥിയും സിനിമാ നടനുമായ സുരേഷ് ഗോപി ക്ഷുഭിതനാകുന്നതിന്റെ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ വാക്ക് വിത്ത് കാൻഡിഡേറ്റ് എന്ന പരിപാടിയിലാണ് സുരേഷ് ഗോപി നികേഷ് കുമാറിന്റെ ചോദ്യത്തിന് ക്ഷുഭിതനായിക്കൊണ്ട് മറുപടി നൽകിയത്. ശബരിമലയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു സുരേഷ് ഗോപി നികേഷിനോട് ക്ഷുഭിതനായി സംസാരിച്ചത്. ശബരിമല എങ്ങനെയാണ് വൈകാരിക വിഷയമാകുന്നത്, അതൊന്ന് വിശദീകരിക്കാമോ എന്ന ചോദ്യത്തിന് തന്റെ വിശ്വാസ പ്രമാണങ്ങളെ തകർക്കാൻ വന്നാൽ ആ തകർക്കാൻ വരുന്നവരെ തച്ചുടയ്ക്കണം എന്ന് തന്നെയാണ് തന്റെ വികാരം എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. താങ്കളുടെ വികാരത്തെ തച്ചുടച്ചത് സുപ്രീം കോടതിയോ അതോ സർക്കാരോ എന്ന ചോദ്യത്തിന് സുപ്രീം കോടതി കൊണ്ടുവന്ന എല്ലാം നിങ്ങൾ അങ്ങ് അന്വേഷിച്ചോ എന്നായിരുന്നു സുരേഷ് ഗോപി തിരിച്ചു ചോദിച്ചത്. 4 ഫ്ലാറ്റുകൾ പൊളിച്ചു, ബാക്കി 6 പൊളിച്ചു, എന്നെ നിങ്ങൾ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്, അത് വളരെ മോശമാണ്. നിങ്ങൾ ഉടനെ ഇത് സുപ്രീം കോടതിയുടെ തലയിലാണ് വെക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞു ഈ കൊണ്ടുവന്ന് വലിച്ചുകയറ്റാൻ. പ്ലീസ്, നിങ്ങൾ എന്നെ തെറ്റായ വഴിയിലേക്ക് വലിച്ചിഴക്കുകയാണ്. പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവന്ന ചട്ടയണിച്ച് വലിച്ചുകയറ്റാൻ സുപ്രീം കോടതി പറഞ്ഞു എന്നായിരുന്നു സുരേഷ് ഗോപി ചോദിച്ചത്. എന്നാൽ സുരേഷ് ഗോപി സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ നികേഷ് കുമാറിനെതിരെ സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുന്നുണ്ട്. ആ വീഡിയോ കാണാം. സുപ്രീം കോടതി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അവർക്കും വ്യക്തമായിട്ടറിയാം. സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഇംപെൻഡിംഗ് ആണ്, അത് നമുക്ക് അനുസരിച്ചേ മതിയാവൂ. അതല്ലേ ശ്രീ പിണറായി വിജയനും അനുസരിച്ചത്? സുപ്രീം കോടതി വിധി തന്നെയാണ് പിണറായി വിജയൻ നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞ സുരേഷ് ഗോപി ശബരിമല വിഷയത്തിൽ എന്താണ് ഇത് പറയാത്തത് എന്നാണ് സോഷ്യൽ മീഡിയ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നത്. കൂടാതെ സുരേഷ് ഗോപിയുടെ മുൻ പ്രസ്താവനകൾ അടങ്ങിയ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സുരേഷ് ഗോപി പറയുന്ന കാര്യത്തിൽ യാതൊരു കഴമ്പുമില്ലെന്ന് തെളിയിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഗോവധ നിരോധന സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയ വീണ്ടും ചർച്ചാ വിഷയമാക്കുന്നത്. ബീഫ് നിരോധനത്തെ പിന്തുണച്ച സുരേഷ് ഗോപി ഗോവധ നിരോധനം കേരളത്തിൽ നിയമമായാൽ ഒരു പൗരൻ എന്ന നിലയിൽ അത് അനുസരിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഞാൻ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നിയമം എന്താണോ അനുശാസിക്കുന്നത് അത് ഞാൻ അനുസരിക്കും. അല്ല, അതൊന്നും എനിക്കറിയത്തില്ല, നടപ്പിലാക്കിയാൽ അനുസരിക്കും, അല്ലെങ്കിലും ഞങ്ങൾ ആരും കഴിക്കാറില്ല, ഞങ്ങളുടെ വീട്ടിൽ ഇത് കേറ്റാറുമില്ല. ഗോവധ നിരോധനം കേരളത്തിൽ നടപ്പിലാക്കിയാൽ ആ നിയമത്തെ അനുസരിക്കുമെന്നും ഞങ്ങളൊന്നും ഗോമാംസം ഭക്ഷിക്കാറില്ലെന്നും അതിന്റെ ഇറച്ചി വീട്ടിൽ കയറ്റില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞ വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. കൂടാതെ മറ്റൊരു വീഡിയോയും ഇതിന്റെ കൂടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ നവംബർ 5 ഒരു ഷോയ്ക്ക് വേണ്ടി സൂറിക്കിൽ പോയിട്ട് അവിടെ ബീഫും പോർക്കും മാത്രമേ ഉള്ളൂ. പോർക്ക് തുടർന്ന് പ്രശ്നമില്ല, ബീഫ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇലകളൊക്കെ കഴിക്കേണ്ടി വരും, അത് എന്റെ ടേസ്റ്റ് ബഡ്സ് ചിലപ്പോ എനിക്ക് കർമ്മത്തെ അടിയ തരും. ബീഫ് 4 ദിവസം കഴിച്ചതിന്റെ ഒരു ആഡ് ഓൺ ആണ്. ഹിറ്റ് 9 6 7 എന്ന FM നൽകിയ സംഭാഷണത്തിലാണ് താൻ സൂറിക്കിൽ പോയി അവിടെ നിന്ന് ബീഫ് കഴിച്ചെന്നും സുരേഷ് ഗോപി പറയുന്നത്. ഞങ്ങളൊന്നും ബീഫ് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ സുരേഷ് ഗോപി സൂറിക്കിൽ പോയി എങ്ങനെയാണ് ബീഫ് കഴിച്ചതെന്നും സോഷ്യൽ മീഡിയ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ താൻ പറയുന്നതും ചെയ്യുന്നതുമായി യാതൊരു കഴമ്പുമില്ലെന്ന് സോഷ്യൽ മീഡിയ തെളിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.